ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയ്ൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെള്ളക്കടല വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു അടിപൊളി ബൂരിയുടെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ രാവിലെയാണ് ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടല നമുക്ക് ഒരു കുക്കറിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടല വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 4 വിസിൽ വരട്ടെ കേട്ടോ. 4 വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ കടലൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. നമുക്ക് ഇനി ഒരു പാൻ വയ്ക്കാം. കടല വെന്തതിന് ശേഷമാണ് ഞാൻ പാൻ വയ്ക്കുന്നത്. പാനിലോട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല, ഓയിലാണ്. അപ്പോൾ ഓയിലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 2 വലിയ സവാള വലുതാക്കി കട്ട് ചെയ്താണ് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ചെറിയ 2 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇവിടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 10 കാഷ്യൂസ്, 10 അണ്ടിപ്പരിപ്പുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ഈ മസാല ഒന്ന് ഈ അരപ്പൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. എണ്ണയിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാല മൂപ്പിച്ചെടുക്കുന്നിടത്താണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് മൂപ്പിച്ചെടുക്കുന്നിടത്താണ് ഈ കറിയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം, നമ്മൾ ആ മിക്സി അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് വെള്ളത്തോടത്ത് തന്നെ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത്, അപ്പോൾ കറി ഒരു തിക്കിലാണോ വേണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തന്നെ തിളക്കട്ടെ കേട്ടോ. അപ്പോൾ കടലി മസാലയ്ക്ക് ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത്. അത് 1/2 കപ്പ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ബൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കിത് കുറേശ്ശം, ഞാനൊരു ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കുഴക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാവ് കുഴച്ച് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കിയെടുക്കണ തൊട്ട് മുന്നേ നമ്മൾ മാവ് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പൊടിയിട്ടിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്ന് ഇട്ട് വെച്ചിട്ട് ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ ആട്ടപ്പൊടിയിൽ. പിന്നെ നമ്മൾ പൊടി ഇട്ടിട്ടാണ് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഒട്ടി പിടിക്കുന്നില്ല, പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പൂരി പൊരിക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേ പൂരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് ഒറ്റ പൊള്ളനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടാൽ നമ്മുടെ അടിപൊളി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആട്ടപ്പൊടിയായ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളവർ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നവർ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഒരു ടിഷ്യൂ പേപ്പർക്ക് മാറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ കറി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂരി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറിക്ക് പൂരി നല്ല പൊറാട്ടയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഈ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറിയാണ്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വെള്ളക്കടല വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.